വന്യജീവി നിയമത്തിൽ അവസാനമുണ്ടായ ഭേദഗതി, കഴിഞ്ഞ വർഷം പാർലമെൻറ്റിൽ ഒരു ഭേദഗതി നിയമം അവതരിപ്പിക്കപ്പെട്ടു. നമ്മൾ ആ കാര്യത്തിൽ ശക്തമായ നിലപാട്, അതായത് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭേദഗതി ഉണ്ടാവണമെന്ന് പാർലമെൻറ്റിൽ സംസാരിച്ച ഒരു ജനപ്രതിനിധി കൂടിയാണ് ഞാൻ. ഞാനത് അന്നത്തെ സമയത്ത് അത് പൊതുസമൂഹത്തിന് മുൻപിൽ ഞാൻ തന്നെ അവതരിപ്പിച്ചു. ദാറ്റ് മീൻസ് പാർലമെൻറ്റിൽ ഞാൻ സംസാരിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. തന്നെയുമല്ല, നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പരിഹരിക്കേണ്ട ഒരു പ്രശ്നവുമാണ് വന്യജീവി പ്രശ്നം. അപ്പോൾ സർക്കാരുകൾ ഈ കാര്യത്തിൽ വളരെ ഉദാരമായ ഒരു സമീപനം സ്വീകരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നിയമം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ആ നിയമം യഥാർത്ഥത്തിൽ സാധാരണക്കാർക്ക് അനുകൂലമാക്കി, അല്ലെങ്കിൽ കൃഷിക്കാർക്ക് അവരുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിന് അനുകൂലമാക്കി മാറ്റുന്നതിൽ പ്രായോഗിക തലത്തിൽ അതങ്ങനെ കൊണ്ടുവരുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ പറയുന്നതുപോലെ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഒരു അരിക്കൊമ്പൻ പ്രശ്നം നമ്മൾ കണ്ടതാണ്. എത്ര മാസങ്ങളെടുത്തു സർക്കാർ ആ വിഷയം പരിഹരിക്കാൻ. അരിക്കൊമ്പനെ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവസാനം ചുറ്റിക്കിറങ്ങി അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെത്തി. ഇപ്പോൾ ആ പ്രശ്നം ഏതാണ്ട് അവസാനിച്ച നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷേ സമയത്ത്, കൃത്യസമയത്ത് അരിക്കൊമ്പനെ അവിടെ നിന്നും കൊണ്ടുപോകാൻ എന്തിന് കേരള സർക്കാർ വൈകിപ്പിച്ചു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെ അനാവശ്യമായി കാലവിളംബം വരുത്തിയതുകൊണ്ടാണ് അനാവശ്യമായ നിയമപ്രശ്നങ്ങൾ പിന്നീടുണ്ടായത്, കോടതി ഇടപെടലുണ്ടായത്. അപ്പോൾ നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് തന്നെയാണ് അരിക്കൊമ്പനെ അവിടെ നിന്നും കൊണ്ടുപോയത്. നേരത്തെ ആകാമായിരുന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ, കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന ഈ മൃഗങ്ങളെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഇന്നത്തെ നിയമത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നിടത്തും അതിനെ കർഷകർക്ക് അനുകൂലമാക്കി മാറ്റാതെ മൃഗങ്ങൾക്ക് മാത്രം സംരക്ഷണം ഏർപ്പെടുത്തുന്ന തരത്തിൽ ഉപയോഗിക്കുന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ നിലനിൽക്കുന്നത്. ഭേദഗതി എന്നുള്ള നിലയിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഭേദഗതി നിയമത്തിൽ വെർമിൻ ലിസ്റ്റ് ഒഴിവാക്കിയത് ശരിയല്ല എന്നുള്ളത്, എന്ന് വെച്ചാൽ ക്ഷുദ്രജീവി പട്ടിക ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കാട്ട് പന്നി ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവം വരുത്തുന്ന ജന്തുക്കളെ വെർമിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ആവശ്യം. എന്ന് മാത്രമല്ല, ഞാൻ പാർലമെൻറ്റിൽ സംസാരിച്ചത് വളരെ വ്യക്തമായിട്ട്, അതിപ്പോഴും റെക്കോർഡാണ്, അത് ഡൊമൈനിലുള്ളതാണ്. അതിൽ തന്നെ ഞാൻ കൃത്യമായി തന്നെ പാർലമെൻറ്റിൽ തന്നെ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന ഏത് മൃഗമാണെങ്കിലും അതിനെ തുരത്താനുള്ള ഒരു സംവിധാനം സർക്കാർ ചെയ്തു കൊടുക്കണം. അപ്പോൾ നിയമങ്ങളെ ആ ഒരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനമെടുക്കുക, നയപരമായി തീരുമാനമെടുക്കുകയാണ് ആ കാര്യത്തിൽ വേണ്ടത്. തീർച്ചയായിട്ടും അത് സർക്കാരിൻ്റെ പരാജയമാണത്. അതിനെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാൻ പറ്റാത്തത് സർക്കാരിൻ്റെ പരാജയമാണ്, അതൊരു സംശയം അതിനകത്തില്ല. അതാണ് അരിക്കൊമ്പൻ വിഷയം നമുക്ക് നൽകിയിട്ടുള്ള പാഠം. അരിക്കൊമ്പൻ വിഷയം പരിഹരിക്കപ്പെട്ടു എന്ന് നമ്മൾ ആശ്വസിക്കുന്നുവെങ്കിൽ എത്ര കാലങ്ങളുടെ ഒരു 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 കാലതാമസം അക്കാര്യത്തിൽ മനഃപൂർവ്വമായി സർക്കാർ ഉണ്ടാക്കി എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കേന്ദ്രത്തിന് ഈ കാര്യത്തിൽ അധികാരങ്ങളില്ല എന്നുള്ളതല്ല, അധികാരങ്ങളുണ്ട്. പക്ഷേ സംസ്ഥാനം പറയുന്നത് എന്തോ അത് കേന്ദ്രം അംഗീകരിക്കും. ഞാൻ കേന്ദ്രത്തെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നതല്ല, സംസ്ഥാന ഗവൺമെൻറ്റാണ് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പ്രാഥമികമായ ഉത്തരവാദിത്തമുള്ള ഒരു സംവിധാനം. അപ്പോൾ തീർച്ചയായും സംസ്ഥാനമാണ് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത്, അത് കേന്ദ്രം അംഗീകരിക്കും. അതിപ്പോൾ ഏത് സംസ്ഥാനത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഈ വിധത്തിലുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് മറിച്ചൊരു നിലപാട് അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.